السلام عليكم ورحمة الله تعالى وبركاته. الحمد لله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لكل نبي رفيق ورفيقي عثمان. صدق رسول الله صلى الله عليه وسلم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വേദിയിൽ എന്റെ വിഷയം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദീനിന്റെ കാവലാൾ എന്നതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അഞ്ച് വഴികളിലൂടെ നമുക്ക് ദീനിന്റെ കാവൽക്കാരനായി മനസ്സിലാക്കാം. ആദ്യമായി ജാമിഉൽ ഖുർആൻ. ഈ ലോകത്തുള്ള സർവ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെയും അടിസ്ഥാനം അള്ളാഹുവിന്റെ കലാമായ ഖുർആനാണ്. ലോകത്ത് നടക്കുന്ന ഇസ്ലാമികമായ സർവ പ്രവർത്തന പ്രതിപ്രവർത്തനങ്ങളും ഉൾത്തിരിഞ്ഞു വരുന്നത് ഖുർആനിൽ നിന്നാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തുടങ്ങി വെച്ച ആ ഖുർആനിന്റെ ക്രോഡീകരണം പൂർത്തിയാക്കി അത് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് അയച്ചു കൊടുത്തത് നമ്മുടെ കൈകളിലേക്ക് വരെ നമുക്ക് ഓതാനുതകുന്ന രീതിയിൽ അത് സജ്ജീകരിച്ചത് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇസ്ലാമിന്റെ കാവൽക്കാരനാണ്. രണ്ടാമതായി, പല ചരിത്ര ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ കഴിയും ഉസ്മാൻ ഗനി, ധനികനായ പണക്കാരനായ ഉസ്മാൻ. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യം അഖിലവും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടി നൽകി. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിൽ വെച്ച് ചോദിക്കുകയാണ്, നമുക്ക് റോമിനോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്, നിങ്ങൾ തയ്യാറല്ലേ? ഉടനെ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് അഭിപ്രായം വരുന്നു, ഇവിടെ മദീനയിൽ നമ്മൾ മുഴു പട്ടിണിയിൽ കിടക്കുന്ന നേരത്ത് എങ്ങനെയാണ് നമ്മൾ റോമിനോട് യുദ്ധം ചെയ്യുന്നത്? ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, 100 ഒട്ടകത്തെയും ആ 100 ഒട്ടകം ചുമക്കാനുള്ള സമ്പത്തിനെയും ഞാൻ ഇസ്ലാമിന് വേണ്ടി നൽകുന്നു, അത് മതിയാവുകയില്ല എന്ന് അഭിപ്രായം ഉയർന്നപ്പോൾ, യാ റസൂലല്ലാഹ്, 200 ഒട്ടകത്തിന് ചുമക്കാനുള്ള സമ്പത്തിനെയും ഞാൻ ഈ യുദ്ധത്തിന് വേണ്ടി നൽകുന്നുവെന്ന് പറഞ്ഞപ്പോ അത് മതിയാവുകയില്ലെന്ന് വീണ്ടും അഭിപ്രായം ഉയർന്നപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആവർത്തിക്കുകയാണ്, യാ റസൂലല്ലാഹ്, 100 അല്ല 200 അല്ല 300 ഒട്ടകത്തെയും ആ 300 ഒട്ടകം ചുമക്കാനുള്ള സമ്പത്തിനെയും ഞാൻ ഇസ്ലാമിന് വേണ്ടി നൽകുന്നുവെന്ന് പറഞ്ഞപ്പോ നബി തങ്ങളെ മിമ്പറിൽ നിന്നിറങ്ങി വന്നിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങ് ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, ലികുല്ലി നബിയിൻ റഫീഖുൻ വറഫീഖി ഉസ്മാൻ, എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ട്, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനാണെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളങ്ങ് പൊട്ടിക്കരഞ്ഞു പോവുകയാണ്. ഇത് മാത്രമല്ല, ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു വ്യക്തിക്ക് ഭൗതികമായ ജീവിതത്തിന് ആദ്യമായി വേണ്ടത് ശുദ്ധമായ വായുവാണ്, പിന്നെ വേണ്ടത് ശുദ്ധമായ വെള്ളമാണ്. ഈ ശുദ്ധമായ വെള്ളമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കില്ലെങ്കിൽ മദീനയിൽ സ്വഹാബികൾക്ക് വെള്ളമില്ല, ബിറുറുമ എന്ന് പറയുന്ന ജൂതന്റെ കിണർ ആ ജൂതൻ തടഞ്ഞു വെച്ചപ്പോ ആ ജൂതന്റെ അടുത്ത് പോയിട്ട് വേണ്ട അത്രയും സമ്പത്ത് വാങ്ങിക്കൊടുത്ത് ആ ബിറുറുമ വാങ്ങി മുസ്ലിങ്ങൾക്ക് വെള്ളം കൊടുത്തപ്പോ മദീനയിൽ
അന്ന് ജീവൻ നിലനിർത്താനുള്ള ദാഹജലം കൊടുത്തപ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ദീനിന്റെ കാവൽക്കാരനല്ലേ. മഹാനായ മുഹിബ്ബു തിമിരി റളിയല്ലാഹു അൻഹുവിന്റെ റിയാളു നഫറ ഫി മനാഖിബിൽ അശറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഒരുപാട് പേജുകൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി മാത്രം വിവരിക്കുമ്പോ തീരുന്നില്ല. മഹാനായ മുഹമ്മദ് സിറാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഇന്നമാ സുമ്മിയ നബി ഇന്നമാ സുമ്മിയ ഉസ്മാൻ ബിദിന്നൂറൈനി ലാ നഅരിഫു അഹദൻ അഅലഖ ബാബഹു അല ബനതൈസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഉസ്മാൻ. ഉസ്മാനിന് ദിന്നൂറൈനി എന്ന് പേര് വന്നത് ദിന്നൂറൈനി അല്ലാതെ മറ്റൊരാളും നബിതങ്ങളുടെ മക്കളെ വാതിലടച്ചുള്ളിൽ ഇരുത്തിയിട്ടില്ല, അഥവാ നബിതങ്ങളുടെ മക്കൾക്ക് സംരക്ഷണം കൊടുത്തിട്ടില്ല, അഥവാ നബിതങ്ങളുടെ മക്കൾക്ക് കാവൽക്കാരനായി നിന്നിട്ടില്ല. ആ വാതിലടക്കുക എന്ന പ്രയോഗത്തിലൂടെ സഹാബി ഉദ്ദേശിച്ചത് കൃത്യമായ കാവൽക്കാരനായിരുന്നു. നമുക്കറിയാം ഈ കാണുന്ന മതിൽ കെട്ടുകൾക്കകത്തേക്ക് നമ്മെ പ്രവേശിപ്പിച്ച് ആ ഗേറ്റ് അടയ്ക്കുന്ന വ്യക്തി ആരാണ്? വാച്ച്മാൻ. ആ വാച്ച്മാൻ എന്നതിന്റെ മലയാളാർത്ഥമാണ് കാവൽക്കാരൻ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ രണ്ട് മക്കളുടെ കാവൽക്കാരനാണ്. ഇസ്തിഖറാ അഥവാ ജുസ്ഇനെ ഭാഗത്തെ എടുത്തത് സ്വത്തത്തെ മുഴുവനായി വിലയിരുത്തുക നോക്കുമ്പോൾ നബിതങ്ങളുടെ ഭാഗമായ മക്കളെ സംരക്ഷിച്ച ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്കാണ് കാവൽ നിന്നത്. ലോകത്തെ മുസ്ലിങ്ങൾക്ക് മുഴുവനും വേണ്ടിയാണ് കാവൽ നിന്നത്. തീരുന്നില്ല. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് അറഫാ ഭൂമിയിൽ ഹാജിമാർ സംഗമിക്കുന്ന ഹജ്ജ്, പുണ്യാതിഭവനമായ കഅബാലകത്തെ ചുറ്റി തവാഫ് ചെയ്യുന്ന ഹജ്ജ്. ആ ഹജ്ജുണ്ടല്ലോ, ആ ഹജ്ജിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിത്വമായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കാന അഅലമുഹും ബിൽ മനാസിക് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഹജ്ജിനെ കുറിച്ച് കൃത്യമായ അറിവുള്ള വ്യക്തി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവിടെയും തീരുന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മരിച്ചതെങ്ങനെയാണെന്നറിയുമോ? അതും ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. നീതിക്ക് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരില് അനീതിയെ എതിർത്ത കാരണത്താൽ മുസ്ലിങ്ങളടങ്ങുന്ന ശത്രു സൈന്യം ഖലീഫ ഉസ്മാനെ വധിക്കണമെന്ന് പറഞ്ഞിട്ട് വീടിന്റെ മുമ്പിൽ ഉപരോധമിരിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഉസ്മാൻ തങ്ങളെ, നിങ്ങൾ ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയല്ലേ? വിശാലമായ സൈന്യമില്ലേ? അവരിങ്ങനെ ഉപരോധിക്കുമ്പോ നിങ്ങൾ അടങ്ങിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടിയുണ്ട്. ചരിത്രത്തിൽ നിന്ന് പരിശോധിച്ചു നോക്കിയാൽ അമവിയയാവട്ടെ, അബ്ബാസിയയാവട്ടെ, ഫാത്തിമിയയാവട്ടെ, ഉസ്മാനിയയാവട്ടെ, ലോകം കണ്ട ഏതേത് ഭരണകൂടങ്ങളാവട്ടെ, അവരുടെ തകർച്ചക്കെല്ലാം പ്രഥമ കാരണം ആഭ്യന്തര കലഹമാണ്. ആ ആഭ്യന്തര കലഹം മുസ്ലിങ്ങൾ തമ്മിലുള്ള പോരാട്ടം ഉസ്മാൻ ഖലീഫയായിരിക്കുമ്പോ ഈ ഭൂമിയിൽ വേണ്ട. നബി തങ്ങളുടെ ഉമ്മത്ത് പരസ്പരം പോരടിക്കേണ്ട. ആകാര്യത്തെ മഹാനായ കഅബ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു കാവ്യാവിഷ്കരിക്കുന്നത് കാണാം. وكف يديه ثم اعلق بابه وايقن ان الله ليس بغافل وقال لمن في الدار لا تقتلوهم عفى الله عن كل امرئ لا يقاتل അദ്ദേഹം ക്ഷമിച്ചിരുന്നുകൊണ്ട് വാതിൽ അടച്ചുകൊണ്ട് അല്ലാഹുവിന്റെ വിധിയിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലുള്ളവരോട് പറയുകയാണ് നിങ്ങൾ യുദ്ധത്തിനിറങ്ങണ്ട. കൂട്ടുകാരോട് പറയുകയാണ് നിങ്ങൾ പോരടിക്കണ്ട, പോരാടിക്കാത്തവർക്ക് സ്വർഗമുണ്ടെന്ന് പറയുമ്പോ അലി റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു മറുപടിയുണ്ട്. പണ്ട് ഉഹദ് യുദ്ധത്തിന്റെ മുകളിൽ വെച്ച് എന്റെ കരളിന്റെ കഷ്ണമായ നബി തങ്ങൾ പറഞ്ഞത് ഞാൻ ഷഹീദാണെന്നാണ്. ഞാനിതാ ഷഹീദാവാൻ ഇരിക്കുകയാണെങ്കിൽ എന്തിനു വരെ മുസ്ലിങ്ങളെ പോരടിപ്പിക്കണമെന്ന് പറയുമ്പോ ശത്രുക്കൾ ഉപരോധം അവസാനിപ്പിച്ച് വീടിന്റെ അകത്തേക്ക് കയറി വന്നിട്ട് അവരുടെ മുമ്പിൽ
ഉണ്ടായിരുന്ന മുഹമ്മദ് ബിൻ അബൂബക്കർ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ താടി പിടിച്ച് വലിക്കുകയാണ്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നു, മുഹമ്മദേ, സ്നേഹത്തോടെ തടവിയിരുന്ന ഈ താടി, വാത്സല്യത്തോടെ തടവിയിരുന്ന ഈ താടി, ആ താടിയിൽ നിനക്ക് എങ്ങനെയാണ് ക്രൗര്യത്തോടെ പിടിച്ചു വലിക്കാൻ കഴിയുന്നത് മുഹമ്മദേ എന്ന് ചോദിക്കുമ്പോ മുഹമ്മദ് ബിൻ അബൂബക്കർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി, ഇസ്ലാമിനെ ഐക്യം നിലനിർത്താൻ വേണ്ടി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തങ്ങൾ മരണം വരെ കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉസ്മാൻ തങ്ങൾ നബി തങ്ങളുടെ വലം കൈയാണെന്ന് ബയ്യത്തു റിദ്വാനിന്റെ സന്ദർഭത്തിനുണ്ടായ ചരിത്രം നമ്മൾക്കറിയാം. ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന ഓരോരുത്തരും ഇസ്ലാമിന്റെ വലം കൈകൾ തന്നെയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ നമ്മാലാവുന്നതെല്ലാം നാം ചെയ്യണമെന്ന് ഉറപ്പുപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.